വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബദാം ഷേക്ക്. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ബദാം മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ബദാം ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ്. ഞാനിങ്ങനെ നമ്മുടെ സാധാരണ ഐസ് ട്രേയിൽ വെച്ചിട്ടാണ് കട്ടയാക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 2.5 കപ്പ് പാലാണ് ഇങ്ങനെ കട്ടയാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അടിച്ചെടുക്കുക എളുപ്പമായിരിക്കും. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയോ ഒക്കെ എടുക്കാം. ഇതൊരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പിന്നെ ബദാം ഇത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂർ മുമ്പ് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് തൊലിയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു 1/4 കപ്പോളം ബദാമുണ്ട്. 1/4 കപ്പ് തികച്ചുണ്ടാവില്ല. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹോർലിക്സ് വേണമെങ്കിൽ ചേർക്കാം. ഹോർലിക്സ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബദാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഈ ഐസ് ക്യൂബിൽ കുറച്ച് പാല് മെൽറ്റായി വന്നിട്ടുണ്ട്, ആ മെൽറ്റായ പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാം കൂടിയിട്ട് അടിക്കേണ്ട, അങ്ങനെ അടിച്ച ബദാം നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാല്, ആ മെൽറ്റായി വരുന്ന കുറച്ച് പാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഏലക്ക പൊടിക്കാതെയാണ് ഇടുന്നതെങ്കിൽ 4 എണ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ മധുരത്തിനുള്ള ഷുഗറേ ഉള്ളൂ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇട്ടാലും മതി. അതുപോലെ ഞാൻ ഹോർലിക്സും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ എന്തായാലും മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഹോർലിക്സും കൂടെ ആകുമ്പോൾ ഈ ബദാം ഷേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല വൃത്തിയായിട്ട് നല്ല ക്രീം പോലെ ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ക്രീമാക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും ഷേക്ക് അടിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ബദാമിൻ്റെ തരികളുണ്ടാവും നമ്മൾ കുടിക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇനി നമുക്ക് ബാക്കി നമ്മൾ വെച്ച ആ പാല് കട്ടിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു വലിയ പാത്രത്തിൽ വെച്ച് പാൽ കട്ടിയാക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഐസ് ക്യൂബ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പാലിൽ മാത്രമാണിത് അടിച്ചെടുത്തത്. ഇപ്പോൾ നമ്മുടെ ബദാം ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം തണുത്ത പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ നല്ല തണുത്ത പാലോടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കട്ടിയിലും കിട്ടും. ഇപ്പോൾ ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ആ ഒരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ കൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്കയ്ക്ക് പകരം വാനില എസൻസ് വേണമെങ്കിൽ ഇടാം. അതുപോലെ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ നേരം കടിക്കാനും കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബദാം ഷേക്ക് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ലുബീസ് കിച്ചൻ, അതുപോലെ ഇൻസ്റ്റഗ്രാമുണ്ട്. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരിക്കണം. താങ്ക് യു.